വക്കീൽ പണിക്ക് പോവാതെ നീ എന്തിനാടാ സിനിമയുടെ പിന്നാലെ നടക്കണം? ഞൊണ്ടിക്കാലിലായ നീ എങ്ങനെയാടാ സിനിമയിൽ നായകനാവ്? ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ അയാൾ നിന്നില്ല. പകരം അയാൾ മെഗാസ്റ്റാറായി കാണിച്ചു കൊടുത്തു. എന്നിട്ടും സിനിമയിലെത്തിയത് 2012 പുതുമുഖ സംവിധായകനും താരങ്ങൾക്കുമൊപ്പം സെക്കൻഡ് ഷോ എന്ന ചിത്രത്തിലൂടെ. പല താരങ്ങളുടെ മക്കളും അടിപതറിയപ്പോൾ ദുൽഖർ തൻ്റെതായ നിലയിലേക്ക് ഉയർന്നു. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു സ്ഥാനം നേടി. അഭിനയിച്ച ചിത്രങ്ങളിൽ ഒന്നിൽ പോലും മോശമാക്കിയില്ല. 2014 വായി മൂടി പേശലാമെന്ന ചിത്രത്തിലൂടെ തമിഴിലും, 2018 മഹാനടി എന്ന ചിത്രത്തിലൂടെ തെലുങ്കിലും, അതുപോലെ തന്നെ ആ വർഷം കാർവാൻ എന്ന ചിത്രത്തിലൂടെ ഹിന്ദിയിലും അരങ്ങേറ്റം കുറിച്ചു. 2011 താരം വിവാഹിതനായി. തൻ്റെ അച്ഛൻ്റെ കുടുംബജീവിതം അതുപോലെ തന്നെ മാതൃകയാക്കാനാണ് താരത്തിൻ്റെ ഇഷ്ടം. ചാർലി എന്ന സിനിമയിലൂടെ സംസ്ഥാന അവാർഡും താരം കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇന്നും പലർക്കും തൻ്റെ സഹോദരനായാണ് വാപ്പയെ തോന്നിയിട്ടുള്ളതെന്ന് തമാശ രൂപത്തിൽ അദ്ദേഹം പറയാറുണ്ട്. എങ്കിലും നമുക്കറിയാവുന്ന കാര്യമാണ്, പ്രായം കൂടുന്തോറും മമ്മൂക്ക ചെറുപ്പമായി വരുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണെന്ന്. വെള്ളിത്തിരയിലെ യുവരാജാവായ ദുൽഖർ ഇനി എന്നാണ് ഹോളിവുഡിൽ അരങ്ങേറ്റം കുറിക്കുക എന്ന കാത്തിരിപ്പിലാണ് ആരാധകർ. മലയാളത്തിന് പുറമെ ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷകൾ അസാധ്യമായി കൈകാര്യം ചെയ്യുന്ന വളരെ ചുരുക്കം നടന്മാരിൽ ഒരാളാണ് നമ്മുടെ ദുൽഖർ സൽമാൻ. അതിന് മറ്റൊരു ഉദാഹരണമാണ് നമ്മുടെ മമ്മൂക്ക. രാപ്പകലില്ലാതെ സാമ്രാജ്യങ്ങൾ കീഴടക്കാൻ വല്യേട്ടൻ്റെ മകന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ ദുൽഖർ സൽമാൻ.